ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഫോഴ്സ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് കറന്റ്, ഇതാണ് ബലം, ഇത് കാന്തിക മണ്ഡലം, ഇതാണ് വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പോ ഫോഴ്സ് ഓർത്തിരിക്കാൻ എളുപ്പമായിട്ടുണ്ട്, ഫാദർ മദർ ചൈൽഡ്, ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് കറന്റ്. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് മോട്ടോറും അതുപോലെ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറും ഇതിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ഡിവൈസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതിന്റെ ബേസിൽ അതായത് ഇതാണ് നമ്മുടെ ഒരു ആർമേച്ചർ കോയിൽ. ഇതൊരു ആർമേച്ചർ കോയിൽ ആണ്, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്, ഇതിലൂടെ വൈദ്യുതി കടന്നു പോകുന്നുണ്ട്. അപ്പൊ മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം അതിനകത്തൊരു ഫോഴ്സ് അനുഭവപ്പെടും. ഈ ബലമാണ് ഈ പറയുന്ന മോട്ടോറിന്റെ ആർമേച്ചറിനെ കറക്കുവാനായിട്ട് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആർമേച്ചർ ആയിട്ട് സങ്കല്പിക്കുക. നമ്മുടെ ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമുക്കറിയാം, ഇവിടെ ഈ ബോർഡിന് അകത്തേക്കാണ് കറന്റ് അല്ലെ. അപ്പൊ ഈ കറന്റ് നമുക്ക് ഇത് ഇങ്ങനെ കൊടുക്കാം. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത് ആണ്, നോർത്ത് ടു സൗത്ത്. ഫോഴ്സ് അപ്പുവേർഡ് ആണ്, ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യും. ആർമേച്ചറിന്റെ ഈ സൈഡ് മുകളിലേക്ക് വരും. ഈ സൈഡിൽ എന്താ സംഭവിക്കുക, ആർമേച്ചറിന്റെ ഈ വശത്ത് നമുക്കറിയാം ഈ പറയുന്ന കറന്റ് ബോർഡിന് വെളിയിലേക്കാണ്, അതായത് കറന്റ് ബാക്കിങ്ങോടാണ്, കറന്റ് പുറത്തേക്ക് ആക്ട് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത് ആണ്, അപ്പൊ ഫോഴ്സ് എങ്ങനെയൊക്കെ ആക്ട് ചെയ്യും, ഡൗൺവേർഡ് ആക്ട് ചെയ്യും. അപ്പൊ ഇത് ഇങ്ങനെ അങ്ങനെ ഈ ആർമേച്ചർ പുറത്തേക്ക് ചെയ്യും. ഇതാണ് ഈ പറയുന്ന ഇലക്ട്രിക് മോട്ടോറിന് വർക്ക്. അടുത്തത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറും ഈ പറയുന്ന മോട്ടോർ പ്രിൻസിപ്പിളിന്റെ അതേ ബേസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ വർക്കിങ്ങിൽ ഒരു വോയിസ് കോയിൽ ഉണ്ടാവും. ഈ വോയിസ് കോയിൽ ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മോഷനിൽ മൂവ് ചെയ്യും. കാരണം അതിലേക്ക് നമ്മൾ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതിൽ നിന്ന് ഒരു ഇലക്ട്രിക് സിഗ്നൽ ആണ് ഈ ലൗഡ് സ്പീക്കറിലേക്ക് അയക്കുന്നത്. ഈ ഇലക്ട്രിക് സിഗ്നൽ പാസ് ചെയ്യുന്നത് ഒരു വോയിസ് കോയിലാണ്. ഈ വോയിസ് കോയിൽ ഇരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിലും ആണ്. അങ്ങനെ ഈ പറയുന്ന മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം അത് എന്ത് ചെയ്യാൻ തുടങ്ങും, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് എയർ പാർട്ടിക്കിളെ വൈബ്രേറ്റ് ചെയ്യും, അത് സൗണ്ട് ആയിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ രണ്ടിലും ഈ പറയുന്ന ഒരേ പ്രിൻസിപ്പിൾ തന്നെയാണ്, കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ഇനി നമുക്ക് എ സി ജനറേറ്ററിലേക്ക് പോകാം. അപ്പൊ ഇതിലെ മോട്ടോർ പറഞ്ഞു, മോട്ടോറിലെ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. എ സി ജനറേറ്ററിൽ നമ്മൾ മെക്കാനിക്കൽ എനർജി കൊടുത്തിട്ട് അതിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നതിൽ നമ്മൾ വ്യത്യാസം പ്രധാനമായിട്ടും ഒന്നിന് സ്പ്ലിറ്റ് റിംഗ് ആണ്, മറ്റേതിന് സ്ലിപ്പ് റിംഗ് ആണ്. ബാക്കിയുള്ളതൊക്കെ ഒരേപോലെയാണ്, ഈ പറയുന്ന മാഗ്നറ്റ് അതുപോലെ ആർമേച്ചർ കോയിലൊക്കെ. ഇനി ഇതിലുണ്ടാവുന്ന ഈ പറയുന്ന വൈദ്യുതി കൊടുത്തിട്ട്, സോറി, നമ്മൾ മെക്കാനിക്കൽ എനർജി കൊടുത്ത് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന വൈദ്യുതി ഡയറക്ഷൻ നമ്മൾ ഫ്ലെമിംഗിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ആണ്. ഇവിടെ നമ്മൾ ഫ്ലെമിംഗിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഡയറക്ഷൻ തിരിച്ചറിയാനായിട്ട് പറ്റും. ഇനി അങ്ങനെ ഉണ്ടാവുന്ന വോൾട്ടേജ് മാക്സിമം എത്തുന്ന, അതായത് ആർമേച്ചർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 90 ഡിഗ്രി കറങ്ങുമ്പോഴാണ് മാക്സിമം ഫ്ലെക്സിൽ, അതായത് ഇതിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ്. ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ഓഫ് ഫ്ലെക്സ് ഉണ്ടാവും. അങ്ങനെ അതിനകത്ത് വൈദ്യുതി ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് പഠിച്ചു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച്. അപ്പൊ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഫ്ലെക്സ് ചേഞ്ച് ഉണ്ടാവുന്നത് 90 ഡിഗ്രിയിലും അടുത്തത് വീണ്ടും സീറോ ആവും. 150-ൽ 270 എത്തിയപ്പോൾ വീണ്ടും മാക്സിമം. അപ്പൊ 90-ലും 270 മാക്സിമം EMF ഉണ്ടാവുന്നത്. അപ്പോൾ EMF ടൈം ഗ്രാഫ്, വോൾട്ടേജ് ടൈം ഗ്രാഫ് ചോദിക്കാറുള്ളതാണ്. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് വരയ്ക്കുക. EMF മാക്സിമം ആവുന്നത് 90 ഡിഗ്രിയിലും അതുപോലെ 270 ഡിഗ്രിയിലും, മിനിമം ആവുന്നത് 0, 180, 360 ആയിരിക്കും. ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക. ഇനി മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ വർക്കിങ്ങും ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ മൈക്രോഫോണിന്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് ഡയഫ്രം അത് എന്ത് ചെയ്യും, നമ്മുടെ ശബ്ദം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനോട് അറ്റാച്ച് ചെയ്തൊരു വോയിസ് കോയിൽ ഉണ്ട്, അതൊരു കാന്തത്തിൽ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ വോയിസ് കോയിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും, നമ്മൾ പഠിച്ചു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി അതിനകത്ത് വൈദ്യുതി ഉണ്ടാവും. ഈ ഇലക്ട്രിക് സിഗ്നലാണ് നമ്മൾ നേരെ ലൗഡ് സ്പീക്കറിൽ നേരെ തിരിക്കും. ഈ പറയുന്ന മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം ലൗഡ് സ്പീക്കറിനകത്ത് അത് സൗണ്ട് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ നമ്മുടെ സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കും, ഇവിടെ നമ്മുടെ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ സൗണ്ട് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ടേംസ് ആണ്. ഫസ്റ്റ് സെൽഫ് ഇൻഡക്ഷൻ, രണ്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗറിൽ രണ്ടും ഒരേ വാട്ടേജ്, ഒരേ വാട്ടർ ബൾബുകളാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന എ സി ആണ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഡി സി ആണ്. ഇവിടെ 6 വോൾട്ട് എ സി ആണ്, ഇവിടെ 6 വോൾട്ട് ഡി സി ആണ്. അതാണ് ഇവിടെ നമ്മൾ വ്യത്യാസം. പക്ഷെ ബൾബിന്റെ പ്രകാശത്തിൽ നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും. എ സി കൊടുത്ത് കുറച്ച് ഡിം ആയിട്ടായിരിക്കും കത്തുക, ഡി സി കൊടുത്ത് നല്ല ബ്രൈറ്റ് ആയിട്ട് കത്തും. എന്താണ് അതിന് കാരണം? അതാണ് സെൽഫ് ഇൻഡക്ഷൻ. അതായത് ഒരു കോയിലൂടെ എ സി ഒഴുകി കഴിയുമ്പോൾ ഈ കോയിലിൽ എ സി ഒഴുകുമ്പോൾ അതിനു ചുറ്റും നമുക്കറിയാം ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലെക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലെക്സ് അതിന്റെ എതിർ ദിശയിൽ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ബാക്ക് EMF ഉണ്ടാകും.
ഇതുകൊണ്ടാണ് ഇത് ഡിം ആയിട്ടും ഇത് ബ്രൈറ്റ് ആയിട്ടും, അതായത് ഇതിന്റെ വോൾട്ടേജ് കുറയ്ക്കും. അതായത് ഒരു ഒരാൾ അങ്ങനെ തള്ളുകയാണ്, 7 ന്യൂട്ടൺ ബലം ഒരാൾ അങ്ങോട്ടും 4 ന്യൂട്ടൺ ബലം ഒരാൾ തിരിച്ചും തള്ളുമ്പോൾ അതിന്റെ എഫക്റ്റീവ് ആയിട്ട് 3 ന്യൂട്ടൺ ബലം അതിനകത്ത് എന്തിരുള്ളൂ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഒരു ഇ എം എഫ് നമ്മൾ കൊടുത്തു എതിരെ വേറൊരു ഇ എം എഫ് കൂടി കടന്നു വരുമ്പോൾ അതിന്റെ എഫക്റ്റീവ് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യും. അതായത് ഒരു എ സി ഒരു കോയിലിലൂടി പാസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പാസ് ചെയ്യുന്ന എ സി ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ആ കോയിലിന് ചുറ്റും ഉണ്ടാക്കുകയും ഈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു ബാക്ക് ഇ എം എഫ് ഇതിൽ ഉണ്ടാക്കുകയും അങ്ങനെ എഫക്റ്റീവ് വോൾട്ടേജ് അല്ലെങ്കിൽ സഫല വോൾട്ടേജ് കുറയുകയും ചെയ്യും. ഇതാണ് സെൽഫ് ഇൻഡക്ഷൻ. ഇതിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്നതാണ് ഇൻഡക്ടർ. അപ്പൊ ഇൻഡക്ടർ കൈ നമുക്ക് യൂസ് ചെയ്ത കറന്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും. അടുത്തത് മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ പറയുന്നത്? When there are two nearby coil, രണ്ട് അടുത്തടുത്ത കമ്പിച്ചുരുൾ ഉണ്ടെങ്കിൽ, അതായത് ഈ സോഫ്റ്റ് ആൻഡ് കോറിൽ രണ്ട് അടുത്തടുത്ത കമ്പിച്ചുരുൾ വെച്ചിട്ടുണ്ട്, ഒന്നിൽ നമ്മൾ കൊടുത്തു എ സി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിന് ചുറ്റും ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുന്നുണ്ട്. ഈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈ കോയിലുമായിട്ടുകൂടി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഫ്ലക്സ് ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് ഇൻ സെക്കൻഡറി കോയിൽ ഇൻഡ്യൂസസ് ആൻ ഇ എം എഫ് ഇൻ പ്രൈമറി. സെക്കൻഡറി കോയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ത് ചെയ്യും? പ്രൈമറി കോയിലിൽ ഒരു ഇ എം എഫ് ഉണ്ടാകും. അതായത് ഈ കോയിലിൽ ഒഴുകുന്ന എ സി കാരണമായിട്ട് ഇതിൽ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുകയും ഇതേ ഫ്ലക്സ് ചേഞ്ച് ഈ കോയിലുമായിട്ട് കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഇതിൽ വൈദ്യുതി ഉണ്ടാവുകയും അങ്ങനെ ഇതില് എ സി കാരണമായിട്ട് നമുക്ക് ഈ ബൾബ് കത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ കോയിലിലെ ബൾബ് കത്തുന്നതായിട്ട് കാണാൻ കഴിയും. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന വിശാലമായ ടോപ്പിക് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ രണ്ട് എസ് എൽ സി എക്സാമിന് ചോദിച്ചാണ്. ട്രാൻസ്ഫോമർ രണ്ട് തരം ഉണ്ട്, സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ. ആ പേര് പോലെ തന്നെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് കൂട്ടാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് കുറയ്ക്കുവാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ വോൾട്ടേജ് കൂട്ടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ കമ്പിച്ചുരുകളുടെ എണ്ണം സെക്കൻഡറിയിൽ കൂടുതലായിരിക്കും. ഓർത്തിരിക്കുക, കമ്പിച്ചുരുകളുടെ എണ്ണം കൂടുതലായിരിക്കും, സെക്കൻഡറിയിൽ വണ്ണം കുറവായിരിക്കും. എണ്ണം കൂടുതലായിരിക്കും, വണ്ണം കുറവായിരിക്കും. തിക്നെസ് കുറവായിരിക്കും, നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. അടുത്ത സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം കൂടുതലായിരിക്കും, സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം കുറവാണ്, പക്ഷെ വണ്ണം കൂടുതലാണ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു കിട്ടിയാൽ സ്റ്റെപ്പ് മറ്റത് ഓപ്പോസിറ്റ് ആണ് പഠിച്ചിരിക്കുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് കൂട്ടുവാണ്, അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് കോയിൽസിന്റെ എണ്ണം കൂട്ടിയാലും ഇവിടെ മാക്സിമം ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുള്ളൂ, മാക്സിമം ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം ഇവിടെ കൂടുതലായിരിക്കും ഇതിനെ അപേക്ഷിച്ച്, പക്ഷെ വണ്ണം കുറവായിരിക്കും, തിക്നെസ് കുറവായിരിക്കും. ഇനി ഇതിന്റെ ഇക്വേഷൻ പഠിക്കണം. പ്രോബ്ലം എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ വി എസ് ബൈ വി പി, എൻ എസ് ബൈ എൻ പി, ഐ പി ബൈ ഐ എസ്. വി എന്ന് പറഞ്ഞ വോൾട്ടേജ് ആണ്, എസ് സെക്കൻഡറിയുടെ ആണ്, പി പ്രൈമറി. പ്രൈമറി വോൾട്ടേജ്, സെക്കൻഡറി വോൾട്ടേജ്, സെക്കൻഡറി എൻ നമ്പർ ഓഫ് ടേൺസ് ആണ്, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ്, എൻ പി പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ്, ഐ പി പ്രൈമറിയിലെ കറന്റ്, ഐ എസ് സെക്കൻഡറിയിലെ കറന്റ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ലാസ്റ്റ് പാർട്ടാണ് പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ. അതായത് വൈദ്യുതി നിർമ്മിച്ച് അത് വിതരണം ചെയ്ത് അത് പ്രേക്ഷണം ചെയ്ത് അത് വിതരണം ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് പവർ ജനറേഷൻ ആണ്. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയാൽ കാണാം വിവിധ പവർ സ്റ്റേഷനിൽ എങ്ങനെയാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണെങ്കിൽ അത് വെള്ളം ചാടിച്ച്, അതുപോലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, അതുപോലെ സ്റ്റീം, ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ കാണാൻ പറ്റും. അതൊന്ന് വായിച്ച് നോക്കാം കേട്ടോ. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, അതുപോലെ തെർമൽ പവർ സ്റ്റേഷൻ, ഇതൊക്കെ വായിക്കുക. ഇനി അടുത്തത് സമയക്കുറവുകൊണ്ട് നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോവാണ്. നമ്മൾ പവർ സ്റ്റേഷനിൽ വൈദ്യുതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ജനറേറ്റർ ആണ് ത്രീ ഫേസ് എ സി ജനറേറ്റർ. എ സി ജനറേറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ പവർ സ്റ്റേഷൻ വൈദ്യുതി ഉത്പാദിപ്പിക്കുക. 11 kV നമ്മൾ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഹൈ വോൾട്ടേജിൽ നമ്മൾ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം വൈദ്യുതി ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ഹീറ്റ് ലോസ് ഉണ്ടാവും അല്ലെ, താപരൂപത്തിൽ ഊർജ്ജ നഷ്ടം ഉണ്ടാവും. ഈ ഊർജ്ജ നഷ്ടം നിശ്ചയിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്, ഒന്ന് ഇന്റൻസിറ്റി ഓഫ് കറന്റ്, അടുത്തത് റെസിസ്റ്റൻസ്, മൂന്നാമത് ടൈം. ടൈമിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം സമയം, വൈദ്യുതി ഒഴുകുന്ന സമയം. അതുപോലെ റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് ആണെങ്കിൽ തന്നെ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള രണ്ട് മാർഗമാണ്, ഒന്ന് അല്ലെങ്കിൽ നമുക്ക് ലെങ്ത് കുറയ്ക്കാം അല്ലെങ്കിൽ വണ്ണം കൂട്ടാം. പക്ഷേ ലെങ്കമ്പി, അതുപോലെ ലെങ്കമ്പിയുടെ വണ്ണം കൂട്ടലും പ്രായോഗികമായി ബുദ്ധിമുട്ടാണ്. അതുപോലെ നീളം കുറയ്ക്കാന്ന് വെച്ചാൽ നമ്മുടെ വീടും വൈദ്യുതി, നമ്മുടെ വീടും പവർ സ്റ്റേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അവിടുത്തെ നീളം കുറയ്ക്കാമെന്നതും പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇന്റൻസിറ്റി കുറയ്ക്കുക. ഇന്റൻസിറ്റി കുറച്ചാലുള്ള ഗുണം ഐ സ്ക്വയർ ആണ്. അപ്പോൾ അത്രയും വ്യത്യാസം വരും അല്ലേ. 2 ആമ്പയർ എന്നുള്ളത് 2 സ്ക്വയർ ആണ്, 4 ആണ്. അപ്പോൾ 4 2 എന്നുള്ളത് 4 ആയിട്ട് മാറും, 2 സ്ക്വയർ എന്നുള്ളത്. അപ്പോൾ അത്രയും വ്യത്യാസം വരും ഇന്റൻസിറ്റി ഓഫ് കറന്റ് നമ്മളൊന്ന് കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് കറന്റ് കുറയ്ക്കണമെങ്കിൽ, പവറിൽ മാറ്റം വരാണ്ട് ഇന്റൻസിറ്റി ഓഫ് കറന്റ് കുറയ്ക്കണമെങ്കിലുള്ള മാർഗം വോൾട്ടേജ് കൂട്ടലാണ്. കാരണം ടി ഈസ് ഇക്വൽ ടു വി ഇൻറ്റു ഐ ആണ്. അപ്പോൾ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാനുള്ള മാർഗം ഇതിനെയൊക്കെ ചോദിക്കാറുള്ളതാണ്. എഴുതി വെച്ചേക്കാം.
11 kV. അതിനെ പിന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് സ്റ്റെപ്പ് ഔട്ട് ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് 220 kV ആയിട്ട് നമ്മൾ റൈസ് ചെയ്യും. അങ്ങനെ റൈസ് ചെയ്യാനുള്ള കാരണമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. 220 kV ആയിട്ട് റൈസ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ സ്റ്റെപ്പ് ഔട്ട് ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് വോൾട്ടേജ് കൂട്ടും, പിന്നെ 110 kV ആക്കി കുറയ്ക്കുന്നു, പിന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് 11 kV അതായത് ലാർജ് സ്കെയിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലൊക്കെ തന്നെ നമ്മൾ സപ്ലൈ ചെയ്യുന്നു. ലാസ്റ്റ് 230 വോൾട്ട് ആണ് നമ്മുടെ വീടുകളിൽ അടുത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ തന്നെ നമ്മുടെ വീടുകളിലേക്ക് കിട്ടുന്നത് 230 വോൾട്ട് ആണ്. ഇനി അടുത്ത ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷന്റെ സ്റ്റേജ് ആണ് KVH KWH മീറ്റർ. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ വൈദ്യുതി അളക്കാൻ ഉപയോഗിക്കുന്ന മീറ്റർ ആണ്. അപ്പോ അതില് ഈ പറയുന്ന വൈദ്യുതി ഉപഭോഗം കണ്ടെത്താൻ ചോദ്യം ചോദിക്കാം. അതിനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഈ ചോദ്യം ഈ ഇതിന്റെ പേര് ഇതിന്റെ യൂണിറ്റിൽ തന്നെ ഇക്വേഷൻ ഉണ്ട്. KWH കിലോ 1000 × 1 പവർ ഇൻറ്റു പവർ ഇൻറ്റു ഹവർ ടൈം. അതായത് 1000 നമുക്ക് വാട്ടിലായിരിക്കും, അപ്പൊ ഡിവൈഡ് ബൈ 1000. അതായത് ബൾബ് ഏതെങ്കിലും ഡിവൈസ് വാട്ടിലല്ല പറയാം, കിലോ വാട്ടിലല്ലല്ലോ. അപ്പൊ നമുക്ക് കിട്ടുന്നതിനെ ഡിവൈഡ് ബൈ 1000 ചെയ്യുക. പവർ ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വൈദ്യുതി ഉപഭോഗം കണ്ടെത്താൻ പറ്റും. ഏത് ഡിവൈസും എത്ര നേരം വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഡിവൈസിന്റെ എണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദിവസം വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി വൈദ്യുതി ഉപഭോഗം കണ്ടെത്താനുള്ള വഴിയാണ് KWH. ഡിവൈഡ് ബൈ 1000 പവർ ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ 1000 ഓർത്തിരിക്കുന്ന ഷോർട്ട് കട്ട് ആയിട്ട്. അടുത്ത ഇതിന്റെ മെയിൻ ഫ്യൂസിലേക്ക്, പിന്നെ മെയിൻ സ്വിച്ച് ELCB MCB സ്വിച്ച് ബോർഡ്. ELCB നമുക്കറിയാം സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും കാരണവശ എന്തെങ്കിലും ഈ പറയുന്ന ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രിപ്പായി പോകാൻ, അതുപോലെ നമുക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ELCB യൂസ് ചെയ്യുന്നത്. MCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ സുരക്ഷാ ഫ്യൂസിനൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ട്രിപ്പായി പോകും. അല്ല, മറ്റേതിലാണെങ്കിൽ കമ്പിയും മറ്റേ ഈ പറയുന്ന ഫ്യൂസ് വയറും ഇവിടെ ഉരുകി പോവുകയും നമ്മളത് വീണ്ടും കെട്ടാനൊക്കെ നടക്കണം. ഇതിലാകുമ്പോൾ ട്രിപ്പാവുകയും നമുക്കത് പിന്നീട് ഓണാക്കാനൊക്കെ പറ്റും. വീണ്ടും അത് നേരെ സ്വിച്ച് ബോർഡിലേക്ക് പോകും. ഇനി അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ഇമ്പോർട്ടൻ്റ് ആണ് 3-pin plug. എന്തുകൊണ്ടാണ് 3-pin plug നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കാം. 3-pin plug ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എർത്ത് പിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണുന്ന പിന്നിന് നീളം കൂടുതലായിരിക്കും, വണ്ണം കൂടുതലായിരിക്കും. എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? എർത്ത് പിന്നിന്റെ നീളം കൂട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കും ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഈ പറയുന്ന സോക്കറ്റിലേക്ക് വരുന്നത്. അപ്പൊ ആദ്യം തന്നെ സോക്കറ്റ് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഉപകരണത്തിൽ ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ എർത്ത് പിൻ ആദ്യം കയറുന്നതുകൊണ്ട് വൈദ്യുതി പെട്ടെന്ന് ഏറ്റവും ആദ്യം കോണ്ടാക്ട് വരും. ഇത് നേരെ എർത്ത് വയറിലൂടെ ഭൂമിയിലേക്ക് ഒഴുകുകയും അതുപോലെ ELCB ബ്രേക്ക് ചെയ്യുകയും നമുക്ക് സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്യും. ഇനി അടുത്തത് എന്തുകൊണ്ടാണ് ഇതിന് വണ്ണം കൂട്ടുന്നത്? വണ്ണം കൂടിയ നമുക്കറിയാം റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മാർഗമാണ്. ഒന്നല്ലെങ്കിൽ നീളം കുറയ്ക്കുക, അല്ലെങ്കിൽ വണ്ണം കൂട്ടുക മുമ്പ് പറഞ്ഞു. അപ്പൊ വണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും, വൈദ്യുതി പെട്ടെന്ന് തന്നെ ഈ പറയുന്ന എർത്ത് പിന്നിലൂടെ ചെല്ലിക്കുന്നു. ഇതൊക്കെയാണ് ഇനി ഈ ചാപ്റ്ററിലുള്ളത്. ഈ ഇലക്ട്രിക് ഷോക്ക് ഏറ്റു കഴിഞ്ഞാലുള്ള പ്രിക്കോഷൻസ് കാര്യങ്ങളാണ്, അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ജസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്റർ പറയുന്നത്.